ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് വിഭാഗം കൂടെ പറഞ്ഞു സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം? നഹ്നു നഹ്ഫുദുൽ ഖുർആനു ഇലാ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണ്, പഠിച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയവരുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ അധികമായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചു കൊണ്ട് ഖുർആൻ ഓതുന്നവർ, നമ്മൾ ഓതും ഖുർആൻ, വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കണം. വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ഖുർആൻ കൈകൊണ്ട് തൊടും, എടുത്തു വെച്ച് ഓതാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം, മരണ വീട്ടിലേക്ക് ഓതാനൊക്കെ ഒരുപാട് പോയവനാണ് ഞാൻ. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ച വീട്ടിൽ, വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വന്ന് മുത്താലിമീങ്ങളെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. കാരണം ഖുർആൻ ഓതാൻ അവർക്കൊന്നും സമയമില്ല. ഞാനൊക്കെ ഒരുപാട് ഓതാൻ പോയിട്ടുണ്ട്. പിന്നീടൊരു അവസരത്തിൽ ചിന്തിച്ച്, ഞാനൊരു വീട്ടിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഞാനിങ്ങനെ ഇരുന്ന് മയ്യത്തിന്റെ മുന്നിലിരുന്ന് ഓതുന്നു, മോനാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് പഠിച്ചവനെ, ആ സ്വന്തം മോനില്ലാത്ത ആത്മാർത്ഥത എനിക്കെന്തേ? എന്റെ പ്രിയമുള്ളവർ, പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ മരിച്ച വീട്ടിൽ മയ്യത്തിൽ ഖുർആൻ ഓതാൻ ഞാൻ എത്രയോ വർഷം പഠിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് പിന്നെ പോയിട്ടില്ല. എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കൂട്ടുകാരെ ഞാൻ വിടാറുമില്ല. മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതണ്ട എന്നല്ല, നോക്കിയപ്പോ സ്വന്തം മകൻ അവൻ ഭാര്യയെടുത്ത് കളിച്ച് കുഞ്ഞിനെ എടുത്ത് മടിയിലൊക്കെ വെച്ചോണ്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് പാതിരാത്രി, ഒരു പാവപ്പെട്ട വാപ്പ, അള്ളാഹുവേ ആ വാപ്പ ഇങ്ങനെ കിടക്കണ മുഖം കണ്ടാൽ തന്നെ പേടി തോന്നി. ആ വാപ്പാന്റെ അടുത്തിരുന്ന് രാത്രി 2 മണിക്കൊക്കെ നമ്മളിരുന്ന് ഓതുക. അവൻ ഭാര്യയും മക്കളുമായിട്ട് കളിയും തമാശയും ഫോൺ വിളിച്ച് സ്വന്തം മോന. ഞാൻ അയാൾക്കില്ലാത്ത ആത്മാർത്ഥം എന്തിന്? ഇപ്പൊ പിന്നെ മുത്താലിമീങ്ങളൊന്നും പോകാറില്ല. ഇപ്പൊ മരിച്ച വീട്ടിലെങ്ങും മുത്താലിമീങ്ങൾ പോകാറില്ല. കാരണം അവർക്കും അഭിമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടൊക്കെ അങ്ങനൊന്നും പോകത്തില്ല. അള്ളാഹു നമ്മുടെ മക്കളെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ മരണ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ഖുർആൻ എടുക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, 6 അടി മണ്ണിനകത്ത് ഈ പള്ളം പള്ളിക്കകത്ത് നിങ്ങളുടെ മക്കാമ ഖബർസ്ഥാനിൽ കൊണ്ട് 6 അടി മണ്ണിനകത്ത് കൊണ്ട് ഖബറടക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും. എത്ര സ്നേഹമുള്ള മോനാണെങ്കിലും, എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും, എന്റെ വാപ്പ ഇരുട്ടത്ത് കിടക്കില്ലല്ലോ, ഒരു വെട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു LED ബൾബെങ്കിലും ഖബറിനകത്ത് കത്തിച്ചു നോക്കും. ആരെങ്കിലും ഒരു മനുഷ്യനും കത്തിച്ചു നോക്കൂല, എല്ലാരും മടങ്ങിപ്പോകും. മടങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിനകത്ത് ചോദ്യം ചോദിക്കാൻ 2 മലക്കുകൾ വരും. 2 മലക്കുകൾ ഖബറിനകത്ത് വന്ന് ചോദ്യം ചോദിക്കാൻ വരുമ്പോ ഒരു പ്രകാശിക്കുന്ന മുഖത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഖബറിനകത്തുണ്ടാകും. മലക്കുകളെ ചോദിക്കുമ്പോ പറയും, അത്ര എന്ത് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കും, അവൻ കടന്നുറങ്ങട്ടെ, അവ എന്റെ കൂട്ടുകാരന്. തലഭാഗത്ത് വന്ന് ചോദിക്കുമ്പോഴും ഈ ചെറുപ്പക്കാരൻ പറയും, അത്ര എന്നോട് ചോദിക്കാൻ. കാലിന്റെ ഭാഗത്ത് വരുമ്പോഴും ഇമ്മ വന്നിട്ട് പറയും, എന്നോട് ചോദിക്കാൻ. ഖബറിൽ ചോദ്യം ചോദിക്കാൻ വിടില്ല. എന്റെ അള്ളാന്റെ റസൂല് പറയുന്ന, നാളെ ഇവിടുത്തെ മക്കാമിൽ നിന്ന്, ഖബർസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ചില ആൾക്കാര് തന്റെ തലയിൽ ഇരിക്കുന്ന മണ്ണും തട്ടിക്കിട്ട് എഴുന്നേറ്റ് വരുമ്പോ സ്വർഗത്തിലെ വസ്ത്രവും സ്വർണത്തിന്റെ കിരീടവുമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മുടെ ഖബറിന്റെ തലഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കും. എഴുന്നേറ്റ് ഉടനെ പറയും, സമയമില്ല, പെട്ടെന്ന് എഴുന്നേക്ക്, എഴുന്നേക്ക് മോനെ, സമയമില്ല, ഇതൊന്ന് ധരിക്ക്. സ്വർഗത്തിന്റെ വസ്ത്രമെടുത്ത് ശരീരത്ത് ധരിപ്പിക്കും, സ്വർണത്തിന്റെ കിരീടമെടുത്ത് തലയിൽ വെച്ചിട്ട് തന്റെ കൈയും പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. പടച്ചവന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ നീ ചോദിക്കും, ആരാ മോനെ നീ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പോയിട്ട് പറയും, അത്രേ പടച്ചവനെ, ഇവന് നീ സ്വർഗം കൊടുക്കണം, ഇവൻ എന്റെ കൂട്ടുകാരൻ, ഇവൻ എന്റെ കൂട്ടുകാരൻ, ആ സ്വർഗം കൊടുക്കണം. കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയി ഇരുവാൻ എന്ന മലക്കിനോട് സലാം പറഞ്ഞ് കവാടങ്ങൾ തുറന്നിട്ട് സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്നെ കൊണ്ടിരുത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ. സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ സ്വർണത്തിന്റെ സിംഹാസനത്തിൽ നിന്നെ കൊണ്ടിരുത്തിയിട്ട്
നിന്നോട് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആരാണെന്നറിയുമോ? നിന്റെ വീടിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഓതാനോ തൊടാനോ പോലും മനസ്സോ സമയമോ ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിന്ന് മാഹിയിലെ പെണ്ണിന് മറുപടി പറയാനും തലശ്ശേരിയിലെ പെണ്ണിന് മറുപടി പറയാനും മലപ്പുറത്തെ പെണ്ണിന് മറുപടി പറയാനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറന്നു നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. എന്റെ പൊന്നുമോരെ പോലെ ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ പള്ളിക്ക് കത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ എടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, ഒന്ന് പഠിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീടിനകത്ത് ടിവിയുടെ അടിയിലിരുന്ന് പൊടിയടിച്ചിരുന്ന് നിനക്കെതിരെ ദുആ ചെയ്യുന്ന, നിനക്കെതിരെ ശപിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കലാമെന്ന് തുറക്കാ മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ചെറുപ്പക്കാരനായ സഹാബി മരണപ്പെടുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ സഹാബിയുണ്ടല്ലോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. ആ സഹാബി ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാ പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണ് പാടുന്നതിന് മറുപടി പാടി നടക്കണ്ട പൊന്നുമോരെ. വാശി കാണിക്കേണ്ടത് എന്തിനാണെന്നറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ള മോനെ, വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? അന്തല്ലദീ വലദത് ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാശി കാണിക്കേണ്ടത് എപ്പോഴാണെന്നറിയുമോ മോനെ? എന്തിനാടാ വാശി കാണിക്കേണ്ടതെന്നറിയുമോ? നിന്റെ വീടിനകത്ത് മൂന്ന് കഷ്ടം തുണിയിൽ നിന്നെ പുതച്ചു കിടത്തുമ്പോൾ എടാ എല്ലാവരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയുമടാ. നീ ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞടാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ ഉമ്മ എത്ര കരഞ്ഞവളാണെങ്കിലും എത്ര വേദന ളാണെങ്കിലും നിന്റെ മുഖം കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ പുഞ്ചിരിച്ചു മോനെ. നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചിരിച്ചടാ. നിന്റെ കൂടപ്പുറപ്പും നാട്ടുകാരും എല്ലാവരും ചിരിച്ചടാ. അവരെല്ലാവരും ചിരിക്കുമ്പോ നീ ഒരുപാട് കരഞ്ഞു മോനെ, നീ കരഞ്ഞു മോനെ. നീ കരയുമ്പോ അവരെല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചടാ. അതുകൊണ്ട് വാശി വേണം ചെറുപ്പക്കാരാ, അതുകൊണ്ട് വാശി വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വജ്ഹദി ലിനഫ്സിക അന്തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. നീ കരഞ്ഞപ്പോ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചവരുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ദിവസം നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരയുമടാ. മൂന്ന് കഷ്ടം തുണിയിൽ നിന്റെ വീടിനകത്ത് നിന്നെ പുതച്ചു കിടത്തുമ്പോൾ അവരെല്ലാരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയും മോരേ. അന്നവരോട് ചോദിക്കണം, ഉപ്പാ ഞാൻ കരഞ്ഞപ്പ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പ നീ ചിരിച്ചില്ലേ ഉമ്മാ? ഇന്ന് നിങ്ങളെല്ലാം കരയുമ്പോ ഞാൻ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കുന്ന ദിവസം ആകാശം കരയണം മോനെ, ഭൂമി കരയണം മോനെ, പള്ളത്തിലെ ഓരോ മണൽത്തരികൾ പോലും നിനക്കോ നീ മരിച്ചതിന്റെ പേരിൽ കരയണമടാ. ഇവിടത്തെ പുൽച്ചെടികള് കരയണമടാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബി ഈ ലോകത്തോടെ യാത്ര പറയുമ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. ആകാശവും ഭൂമിയും അതിലുള്ള സർവവസ്തുക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മനസ്സ് കാണിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതാനുള്ള
ഉള്ള മനസ്സ് കാണിച്ചാൽ എന്റെ പൊന്നുമോനെ നീ മരിക്കുന്ന ദിവസം ഈ പള്ളത്തിലെ പുൽച്ചെടികൾ പോലും നീ മരിച്ചതിന്റെ പേരിൽ കരയുമടാ. ആകാശവും ഭൂമിയും അതിലുള്ള സർവവസ്തുക്കളും പൊട്ടിക്കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്ര പറയാൻ കഴിയും പൊന്നുപോലെ. രണ്ടാമതായി കിട്ടണ പ്രതിഫലം എന്തെന്നറിയുമോ? സഹദവനുമാതൃവന്റെ മയ്യത്ത് ചുമന്നുകൊണ്ടുപോവുകയാണ്, മയ്യത്ത് ചുമന്നു കൊണ്ടുപോവുകയാണ്. സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, സന്ദൂഖിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, മയ്യത്ത് ചുമന്നത് ആരാണെന്നറിയുമോ? മയ്യത്ത് മലക്കുകളാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചുമന്നത്. എടാ പൊന്നുമോരെ, നിന്റെ മയ്യത്ത് പള്ളം പള്ളിക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സന്തോക്കില് പിടിക്കേണ്ടത് മലക്കുകളായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോത് മുന്നുപോലെ മൂന്നാമതായി ഖുർആനോതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സഹദബ്നു മാദ്രദി അല്ലാഹുവിന്റെ കബറടക്കാൻ വേണ്ടിയതാ കബർ കുഴിക്കുകയാണ്. കബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ അടികുടിക്കുമ്പോഴും കബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. വല്ലാത്ത സുഗന്ധമാണ് പൊന്നുപോലെ. എടാ നിനക്ക് വേണ്ടി കബർ കുഴിക്കുന്ന മനുഷ്യന് പറയണം, ഈ കബറിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമാണ്, എന്തൊരു സുഗന്ധമാണ് കബറിൽ നിന്നടിച്ച് വീശുന്നത്. സഹദബ്നു മാദ്രദി അല്ലാഹുവിനെ കബറടക്കാര് കബർ കുടിച്ചു കൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ, വീട്ടിലേക്ക് കബറടക്കിയിട്ട് നടന്നു പോവുകയാണ്. മഹാനായി ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യനതാ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ കരയിലിരിക്കുന്ന മണ്ണങ്ങോട്ടെടുത്തു നോക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോ ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് വേണ്ടി കുടിച്ച കബറിലെ മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയായിരിക്കുകയാണ്. ആ മനുഷ്യനതാ പാതിര സ്വപ്നം കാണുകയാണ്. മഹാനായ സഹദബ്നു മുആദ് റളിയല്ലാഹു ആ കബർ കുടിച്ച മനുഷ്യന് സ്വപ്നം കാണുമ്പോൾ അവിടുന്ന് ചോദിച്ചു, സഹദേ, നീ മരിച്ചപ്പോ ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞല്ല സഹദേ, നിന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നത് മലക്കുകളാണല്ലോ. നിന്റെ മയ്യത്ത് കബറടക്കാൻ കുടിക്കുമ്പോ ആ കബറിൽ നിന്ന് സുഗന്ധമടിച്ചു വീശിയല്ലോ, ആ കബറിലെ മണ്ണ് പോലും കസ്തൂരിയായിരിക്കുന്നല്ലോ. ഇത്ര വലിയ മഹത്വം കിട്ടാതേ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മഹാരായ സഹദബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആനോദാ തയ്യാറാകുമോരെ. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു പൊന്നുപോരെ, മയ്യത്ത് ചുമന്നത് മലക്കുകളാ പൊന്നുപോരെ, കബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശി പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എല്ലാവരെയും അറിയാ, ഏത് സീരിയൽ നടിയെ കുറിച്ച് ചോദിച്ചാലും എന്റെ പെങ്ങക്കറിയാ, ഏത് സീരിയൽ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാലും എന്റെ ഉമ്മയ്ക്കറിയാ, എന്തെല്ലാം കഥകൾ ചോദിച്ചാലും, ഏത് നോവലിനെ കുറിച്ച് ചോദിച്ചാലും, ഏത് സിനിമാ താരത്തെ കുറിച്ച് ചോദിച്ചാലും എന്റെ പള്ളത്തുള്ള പെങ്ങൾക്ക് പറയാ വല്ലാത്ത സന്തോഷമാണ്, പറയാൻ വല്ലാത്ത സന്തോഷമാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് നീ പരാതി പറയല്ലേ? ആരാടിന് ഫീസത്തിൽ മിശ്രി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുകയാണ്, ഫീസത്തിൽ മിശ്രി റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമോ? ഫീസത്ത് മാലയൊന്നെടുത്ത് വെച്ചോദാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു, നിന്നെക്കാലും സൗന്ദര്യമുള്ളവളാ, നിന്നെപ്പോലെ വികാര വിചാര
വികാരമുള്ളവള പച്ചമാംസവും ശരീരവുമുള്ള പെണ്ണായിരുന്നു. ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഖബറിനെ കുറിച്ചുള്ള ആയത്ത് ഓതുകയാണ്, അദാബിനെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുകയാണ്, തന്റെ വീട്ടിലേക്ക് പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്, തന്റെ കൂരയ്ക്കകത്തേക്ക് കടന്നു ചെന്ന് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്തു മാറ്റുകയാണ്. മുസല്ലയെടുത്തു മാറ്റിയിട്ട് വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെല്ലുകയാണ്, മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തു കൊണ്ടുവരികയാണ്, വീടിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കബറ് കുടിക്കാൻ തുടങ്ങുകയാ. പൊന്നുമോളെ, ഇന്ന് വരെ കബറ് കുടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കബറ് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ പള്ളിക്കാട്ടില് പോയിട്ടുണ്ടോ? അവിടെ പോകേണ്ടവളാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? നിന്നെ പോലെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ വീടിനകത്ത് കബറ് കുടിക്കുകയാണ്, ദിവസങ്ങള് കടന്നു പോവുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രികൾ മുഴുവനും ആരുമറിയാതെ വീടിനകത്ത് കബറ് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. കബറിന്റെ പണി എങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്, കുളിച്ചു ശുദ്ധിയാവുകയാണ്, വീടിനകത്തേക്ക് കടന്നു വരികയാണ്, നമസ്കരിക്കാറുള്ള മുസല്ല എടുക്കുകയാണ്, വിളക്കെടുത്തങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. തനിക്ക് വേണ്ടി കുടിച്ചിട്ട് കബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് പതിനായിരം റക്അത്തോളം നിസ്കരിക്കുകയാ, പതിനായിരം റക്അത്തോളം സ്വന്തമായി കബറ് കബറിനകത്തിറങ്ങിയിരുന്നു നിസ്കരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം അങ്ങോട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ വീട്ടിലെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ചിരിക്കുന്ന ഖുർആൻ, ഒന്ന് തുറന്നു നോക്കാത്ത ഖുർആൻ, ഒരു സൂറത്ത് പോലും ഓതാത്ത ഖുർആൻ, ഒരു പത്ത് സൂറത്ത് പോലും ഹൃദയത്തിൽ കൊണ്ടു നടക്കാത്ത പെങ്ങള്, ഒരു യാസീനെങ്കിലും ഇന്നത്തെ ദിവസം ഓതാത്ത പെങ്ങള്, കബറിനകത്തിരുന്നിട്ട് ആറായിരം പ്രാവശ്യം അലിഫ് ലാം മീം, അവിടെ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് ആറായിരം പ്രാവശ്യം ആ ഹത്തം തോതി തീർത്തത്, ആറായിരം പ്രാവശ്യം കബറിനകത്തിറങ്ങിയിരുന്ന് ഓതി തീർക്കുകയാ. എന്റെ പള്ളത്തുള്ള പെങ്ങളെ, ഒരു പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും മോളെ നിന്നെ കൊണ്ട് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പർദ ധരിച്ചു കൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നടക്കുകയാണ്. മോളെ, എന്തിനാ നീ പർദ ധരിക്കുന്നത്? ഒരു ഹത്തം നിന്റെ ജീവിതത്തിൽ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിമെന്ന് പറഞ്ഞ് നടക്കല്ല പെങ്ങളെ. എന്നും നോമ്പുകാരിയാണ്, രാത്രി ഉറക്കമില്ല, നമസ്കാരവും ഖുർആനും ഓതിക്കൊണ്ടിരിക്കുകയാണ്, തന്റെ കുടുംബക്കാരെ കടന്നു വരികയാണ്. അവിടെ നിന്ന് പറയുന്നു, നബീസ പട്ടിണി കടക്കല്ലേ നബീസ, ഒരു ദിവസമെങ്കിലും ആഗ്രഹാഹാരം കഴിക്ക് നബീസ, ഒരു രാത്രിയെങ്കിലും ഒന്നുറങ്ങ് നബീസ, ഇല്ലെങ്കിൽ നീ പട്ടിണി കടന്ന് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് പറയുകയാണ്, 30 വർഷക്കാലമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാ. എന്താ ചോദിക്കുന്നതെന്നറിയുമോ? പടച്ച റബ്ബേ, അസ്രായിലിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ, നിന്റെ ഖുർആനോതി എന്നെ മരിപ്പിക്കണേ റബ്ബേ. തന്റെ കുടുംബക്കാര് മടങ്ങി പോവുകയാണ്, ദിവസങ്ങള് കഴിയുകയാണ്, തന്റെ മരണം അങ്ങോട്ടെടുക്കുകയാണ്. മരണത്തിന്റെ സമയമെത്തുമ്പോൾ വീടിന്റെ വെളിയിലേക്ക് പോയി കുളിക്കുകയാണ്, വളരെ സൂക്ഷ്മതയോടുകൂടി അവസാനത്തെ കുളിയാണ്, കുളിച്ചിട്ട് തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്, തനിക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന കഫൻ തുണിയെടുക്കുകയാണ്.
തനിക്ക് വേണ്ടി വാങ്ങിവച്ചിരിക്കുന്ന കഫം തുണി എടുക്കുകയാ. സ്വന്തമായിട്ട് കുടിച്ചിട്ട് കബറിന്റെ ഓരത്ത് പോയിട്ട് കാത്തു കിടക്കുകയാണ്. ആ അവസരത്തിൽ അതാ ആകാശത്തിന്റെ കവാടങ്ങൾ കീറി മുറിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സലാം കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇസ്രായീലിനെ കണ്ടുമുട്ടുന്ന ദിവസം നോമ്പുകാരിയാണ്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. ഇസ്രായീൽ അലൈഹി സലാം വീടിനകത്തേക്ക് കടന്ന് വന്നിട്ട് നബീസത്തിന് മിസ്രി റളിയല്ലാഹു തആലാനഗയുടെ റൂഹങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ. നബീസത്തിൽ മിസ്രി റളിയല്ലാഹു തആലാനഗയുടെ റൂഹങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണങ്ങോട്ട് നിറയുകയാ പോരേ. ആ അവസരത്തിൽ അതാ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാണ്. അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ ഫദ്ഖുലി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ കടന്നു വന്നിട്ട് പറയുന്നു, മലക്കുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഏ നബീസ കരയണ്ട നബീസ, വേദനിക്കണ്ട നബീസ, ദുഃഖിക്കണ്ട നബീസ, നോക്ക് നബീസ, നിന്റെ റൂഹിനെ സ്വീകരിക്കാൻ മലക്കുകൾ തിക്കും തിരക്കുമാണ് നബീസ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അങ്ങോട്ട് സ്വാഗതമരുളുകയാണ്. മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. തന്റെ ഒന്നാമത്തെ ആഗ്രഹം നടന്നിരിക്കുകയാ. നോമ്പുകാരിയായി മരിക്കണമെന്ന് ആഗ്രഹം നടന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? കബർ കുടിച്ചിട്ട് കബറിനകത്തിറങ്ങിയിരുന്ന 6000 പ്രാവശ്യം ഓതി തീർത്ത പരിശുദ്ധ ഓതി മരിക്കണമെന്നാണ് രണ്ടാമത്തെ ആഗ്രഹം. തന്റെ മരണം അങ്ങോട്ടെടുക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്, അല്ലാഹുവിന്റെ കലാം എടുക്കുകയാ. എന്നിട്ട് എന്റെ പെങ്ങളെ ഒരായത്തോതുകയാമോളെ മരിക്കുമ്പോ ആയത്തോതി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനെന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഇന്ന് വീട്ടിലേക്ക് മടങ്ങി പോകടേ. ഒന്നുവിടുത്തിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ച് കളയണം. എന്നിട്ടൊരു സൂറത്തോതണം. എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവേ അറിവില്ലാതെ പ്രവർത്തിച്ചതാണല്ലാ, പൊറുത്തു തരടേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യടേ. നബീസത്തിൽ ബിസ്രി റളിയല്ലാഹു തആലാൻഗയുടെ മരണമെടുത്തപ്പോ ഒരായത്തോതിയിട്ടാ മരിച്ചുപോയത്. ഏതായത്താ ഓതിയതെന്നറിയുമോ? ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂ. സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് മരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ കിരീടം നിന്റെ തലയിൽ വെച്ചിട്ട് നിന്റെ കൈ പിടിച്ചുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ ചെന്നിട്ട് അല്ലാഹുവേ ഇവക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നിന്നെ സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുന്ന ഖുർആനോദാൻ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാലാമത്തെ വിഭാഗം
ജനം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവർ ഇവർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി.